ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ ഇത്തവണ വന്നിട്ടുള്ളത് ഒരു വഴുതനങ്ങ ഫ്രൈഡ് റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു എളുപ്പം വഴുതനങ്ങയാണ്. എളുപ്പം വഴുതനങ്ങയാണ് ഫ്രൈ ഉണ്ടാക്കാനായിട്ട് ടേസ്റ്റ്. ഇത് നമ്മുടെ വീട്ടിലുണ്ടായതാണ്. അപ്പോൾ ഈ ഒരു വഴുതനങ്ങയെ ഞാൻ എടുക്കുന്നുള്ളൂ. അപ്പോൾ ആദ്യം നമുക്ക് ഈ വഴുതനങ്ങ ഫ്രൈക്കുള്ള മസാല റെഡിയാക്കാം. അപ്പോൾ മസാല റെഡിയാക്കാനായിട്ട് ഞാൻ ദാ 1.5 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാശ്മീരി മുളക് പൊടി അല്ല കേട്ടോ, സാധാരണ മുളക് പൊടിയാണ്. കാശ്മീരി മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 3 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ല കളറും കിട്ടും, എരിവും കുറവായിരിക്കും. ഇനി നമ്മൾ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത്രയും മതിയാവും. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, വഴുതനങ്ങയിൽ പെട്ടെന്ന് ഉപ്പ് പിടിക്കും. അപ്പോൾ ഉപ്പ് ചേർക്കുമ്പോൾ മാത്രം നമ്മൾ ഇത്തിരി ശ്രദ്ധിക്കുക. ഉപ്പും ചേർത്ത് കൊടുത്ത് കുറച്ച് വെള്ളവും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് നമ്മളുടെ മസാല മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ വെള്ളം ചേർക്കുമ്പോൾ നമ്മൾ കുറച്ച് കുറച്ചായിട്ട് ചേർക്കണം, അധികം ആവരുത്. അപ്പോൾ ഞാൻ ആദ്യം കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് കുറച്ചുകൂടി വെള്ളം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നല്ല പേസ്റ്റാക്കി എടുക്കുക കേട്ടോ. പിന്നെ നമുക്കിതിലേക്ക് ഒരു 2 സ്പൂൺ വെളിച്ചെണ്ണയും കൂടിയും ചേർത്ത് കൊടുത്താൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. വെളിച്ചെണ്ണയാണ് ഇതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക മണവും ടേസ്റ്റൊക്കെ ഉണ്ടാവും. അങ്ങനെ ഇത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇതേപോലെ ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ വഴുതനങ്ങ നല്ല റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. അതിനായിട്ട് നമ്മളുടെ ആ 2 സൈഡിലെ എഡ്ജ് നമുക്ക് കട്ട് ചെയ്ത് കളയാം. എന്നിട്ട് ദാ ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ വഴുതനങ്ങ എല്ലാം ദാ ഈ സൈസിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അധികം കട്ടി കൂടാനും പാടില്ല, അന്ന് തിന്നായിട്ട് പോകാൻ പാടില്ല, തീരെ കനം കുറയാനും പാടില്ല. കനം കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ചുളിഞ്ഞൊക്കെ ഇരിക്കും. അപ്പോൾ ഇതേപോലെ നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം നമ്മളുടെ മസാലയിൽ ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമുക്കിത് നല്ല മസാലയിൽ നന്നായിട്ട് പുരട്ടിയെടുക്കാം കേട്ടോ. എല്ലാം നമുക്കിങ്ങനെ പുരട്ടിയെടുക്കാം. അപ്പോൾ ദാ ഇതെല്ലാം ഞാൻ നന്നായിട്ട് മസാലയിൽ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഞാൻ ദാ ഇതേപോലെ വരിഞ്ഞു കൊടുത്തിട്ടുണ്ട്. നമ്മൾ മീനൊക്കെ വരിയില്ലേ, അതേപോലെ ഇതേപോലെ വരിഞ്ഞു കൊടുത്തിട്ടുണ്ട്. വരിഞ്ഞു കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇതുപോലെ നല്ല രീതിയിൽ എല്ലാത്തിലും മസാല നന്നായിട്ട് പുരട്ടിയെടുക്കുക. അപ്പോൾ ഇങ്ങനെ എല്ലാ മസാലയൊക്കെ പുരട്ടി വെച്ചതിന് ശേഷം നമുക്ക് ഇതൊന്ന് 20 മിനിറ്റ് അടച്ചു വയ്ക്കാം. 20 മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. അപ്പോൾ ദാ 20 മിനിറ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമ്മളുടെ വഴുതനങ്ങയിലേക്ക് നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ചട്ടിയിലേക്ക് ഞാൻ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. വെളിച്ചെണ്ണയാണ് കൂടുതൽ ടേസ്റ്റ്. ഒരു നാടൻ വഴുതനങ്ങ ഫ്രൈ അല്ലേ ഇത്, അപ്പോൾ വെളിച്ചെണ്ണയാണ് കൂടുതൽ ടേസ്റ്റ്. അതിലേക്ക് നമ്മുടെ വഴുതനങ്ങ വെച്ച് കൊടുക്കുക. വളരെ കുറച്ച് ഓയിലേ ഞാൻ എടുത്തിട്ടുള്ളൂ, വളരെ കുറച്ച് ഓയിൽ മതി, അധികം ഓയിലൊന്നും വേണ്ട. അപ്പോൾ ഒരേ പുറം ആവുമ്പോൾ അടുത്ത പുറവും നമുക്ക് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. വല്ലാതെ ഫ്രൈ ആയിട്ട് പോകണ്ട, ഭയങ്കര ക്രിസ്പി ആയിട്ട് പോകണ്ട. നിങ്ങൾക്ക് ക്രിസ്പി ആയിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മസാലക്കൂട്ടിൽ ഒരു 1/2 ടീസ്പൂൺ അരിപ്പൊടിയോ അല്ലെങ്കിൽ കോൺഫ്ലോറോ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് മറച്ചിട്ട് കൊടുക്കാം. 2 മിനിറ്റ് മതിയാവും. 2 മിനിറ്റിന് ശേഷം നമുക്ക് മറച്ചിടാം. അപ്പോൾ അതാ 2 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, നമുക്കൊന്ന് തിരിച്ചിടാം. അപ്പോൾ അതെല്ലാം ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊരു 2 മിനിറ്റും കൂടിയും ഫ്രൈ ചെയ്തെടുക്കുക. ഇത്രയേ ഉള്ളൂ നമ്മുടെ വഴുതനങ്ങ ഫ്രൈ. അങ്ങനെ നമ്മുടെ വഴുതനങ്ങ എല്ലാം ഇതേപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്, വളരെ സിമ്പിളാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ അറിയാത്തവർക്കായിട്ട് ഷെയർ ചെയ്യണം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണം കേട്ടോ. അടുത്തവണ നല്ലൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും സേഫ് ആയിട്ടൊക്കെ ഇരിക്കുക കേട്ടോ. ടേക്ക് കെയർ ഫ്രണ്ട്സ്, ബൈ.